അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഓൺലൈൻ ജോബിനെ പറ്റിയിട്ടാണ് അതായത് നമുക്ക് കൊണ്ട് വളരെ സേഫ് സേഫായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല അതായത് റൈറ്റിങ് അതുപോലെ ടൈപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂറിന് മുന്നൂറ് രൂപ മുതൽ മുകളിലോട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ ജെനുവനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പക്ക ബാങ്കിലോട്ട് തന്നെയാണ് ബാങ്ക് ട്രാൻസ്ഫർ തന്നെയാണ് ഓരോരോ മണിക്കൂറിനും നമുക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റ ഡാറ്റേൻ്റെ ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ് ടൈപ്പിംഗ് റൈറ്റിംഗ് ജോബ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഞാൻ വെബ്സൈറ്റ് എടുത്തിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് എന്തൊക്കെ ജോബ്സ് ആണ് ഇതിൽ അവൈലബിൾ ആണ് ഓരോരോ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എത്ര പേയ്മെൻ്റ് ആണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും വളരെ സേഫ് ആയിട്ട് ഒന്നും ഇല്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ടൈപ്പിംഗ് അതുപോലെ റൈറ്റിംഗ് റൈറ്റിങ് ജോബ്സൊക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം ജോയിൻ ചെയ്യാം എന്നിരുന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ആരേലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെയും മിൻസ്റ്റയുടെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പറ്റുന്നവരൊന്നും കേട്ട് ഫോളോ ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് പീപ്പിൾ പെർ ഹവർ എന്നാണ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പീപ്പിൾ പെർ ഹവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വരുന്ന പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഫ്രീലാൻസ് ഡാറ്റാ എൻട്രി ജോബ് ഫ്രീലാൻസ് ജോബ് റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ അങ്ങനെ എല്ലാ ജോബ് കിട്ടുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഇത് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ് ആണോ നമ്മൾ ഒരു രൂപ പോലും വർക്കിന് മുമ്പാണെങ്കിലോ വർക്കിന് ശേഷമാണെങ്കിലോ പേ ചെയ്യേണ്ട കാര്യമില്ല എല്ലാ ജനുവൻ വെബ്സൈറ്റും ആയിക്കഴിഞ്ഞാലും സ്കാം ആയിട്ടുള്ള ആൾക്കാർ കൂടി ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം നമ്മൾ വർക്ക് ചെയ്തിട്ട് ഏർണിങ്സ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് കട്ടാക്കിയിട്ടായിരിക്കും ഇവർ നമുക്ക് തരുന്നത് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തോളും അപ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പം നമുക്ക് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഫ്രീലാൻസ് ഡാറ്റ ആൻഡ് ഈ ജോബ്സ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ എടുക്കുന്നത് ഇതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എൻട്രി ഫ്രീ ഫ്രീലാൻസിങ് ജോബ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ തന്നെ ഒത്തിരി ജോബ്സ് നിങ്ങൾക്ക് കാണാം റിമോട്ട് ജോബ് ആണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യേണ്ട ജോബാണ് അപ്പോൾ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ജോബ്സ് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു ജോബിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം അപ്പോൾ ഇത് കണ്ടോ ത്രീ ഡേയ്സ് മുമ്പുള്ള ജോബ് പതിനേഴ് ഡേയ്സ് മുമ്പുള്ള ജോബ് ടു ഡേയ്സ് മുമ്പുള്ള ജോബ് അങ്ങനെ ഒത്തിരി ജോബ്സ് അവൈലബിൾ ആണ് ഓരോ ദിവസവും അൺലിമിറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഇതിൽ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ജോബിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമുള്ള ജോബ് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ താഴെ വന്നുള്ള ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം അതായത് ഇപ്പോൾ ഒരു പതിനൊന്ന് ഡേയ്സ് മുമ്പ് വന്നിട്ടുള്ള ഒരു ജോബാണ് നമുക്ക് എടുത്ത് നോക്കാം അതിൻ്റെ എമൗണ്ട് കണ്ടോ നൂറ്റി ഇരുപത്തി ഏഴ് ഡോളേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്രോക്സിമേറ്റ്ലി ഒരു പതിനെട്ട് ഡേയ്സിനുള്ളിൽ എൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ടും ഇവർ പറയുന്നത് അറുപത്തിനാല് പേജസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇവർ ഓൾറെഡി വർക്ക് കൊടുക്കുന്നതാണ് ഇവരുടെ ലാസ്റ്റ് പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും നമ്മളിതിൽ അക്കൗണ്ട് എടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിൽ മൊത്തം ഡീറ്റെയിൽസും കാണി കാണാൻ പറ്റാത്ത അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ സൈനപ്പ് ചെയ്യണം സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാട്ടോ അതുപോലെ തന്നെ ഇവിടെ റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ജോബുണ്ട് അപ്പോൾ ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേഷൻ റെസ്യൂംസ് സി വി ആൻഡ് കവർ ലെറ്റേഴ്സ് ഒത്തിരി പേർക്ക് റെസ്യൂംസും ബയോഡാറ്റയൊക്കെ എഴുതി കൊടുക്കാൻ ഇഷ്ടമാണ് അതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല നമുക്ക് ഗൂഗിൾ നിന്നൊക്കെ ഏകദേശം സാമ്പിൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ബയോഡാറ്റയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ ആ ഒരു രീതിയിൽ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ തന്നെ റൈറ്റിങ്ങിൽ വരുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഗോസ്റ്റ് റൈറ്റിംഗ് കണ്ടന്റ് റൈറ്റിംഗ് ടെക്നിക്കൽ റൈറ്റിംഗ് ബിസിനസ് റൈറ്റിംഗ് കണ്ടന്റ് റൈറ്റിംഗ് ഒക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ഇടാറുണ്ട് ജെവൻ ആയിട്ടുള്ള കണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിലൊക്കെ സജസ്റ്റ് ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള വർക്ക്സ് നോക്കുന്നവരാണെങ്കിലും ഈ ഒരു പീപ്പിൾ പെർ ഹവർ നമുക്ക് നോക്കാം കാരണം ഇതിൽ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഡാറ്റാഗ്രിയ ജോബ്സും മാത്രമല്ല എല്ലാ കാറ്റഗറിയിലുള്ള ജോബ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോപ്പി റൈറ്റിംഗ് പ്രൂഫ് റീഡിങ് റിസേർച്ച് റൈസ് റൈറ്റിംഗ് അങ്ങനെ എല്ലാവിധ റൈറ്റിംഗ് ജോബും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇതിൻ്റെ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീലാൻസ് ജോബ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ തന്നെ ഏതൊക്കെ കാറ്റഗറി ഉണ്ടെന്ന് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ടെക്നോളജി ആൻഡ് പ്രോഗ്രാമിംഗ് റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ എല്ലാ കാറ്റഗറിയും ഇതിൽ ആണ് അതുപോലെ വീഡിയോ ആൻഡ് ഫോട്ടോ ഇമേജ് ബിസിനസ് മ്യൂസിക് ആൻഡ് ഓഡിയോ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ എല്ലാ കാറ്റഗറീസും ഇതിൽ നമുക്ക് നമുക്കിതിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും നമുക്ക് എത്ര എമൗണ്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൽ ജോയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് തന്നെ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അറുന്നൂറ്റി മുപ്പത്തിനാല് ജോബ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറച്ച് കുറയും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ല എക്സ്പീരിയൻസ് ഇല്ല ആൾക്കാർക്ക് കിട്ടുന്ന ഒരു റവന്യൂ കിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഒരു പ്രത്യേക കാര്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെ ജോയിൻ ചെയ്യും ഈ ഒരു ജോബൊക്കെ എങ്ങനെ എടുക്കും എങ്ങനെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് കിട്ടും അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ജോബിനെ പറ്റിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് അവൈലബിൾ ആണ് ഏത് സമയത്തായിക്കഴിഞ്ഞാലും നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇവർ മണി ബാക്ക് ഗ്യാരണ്ടി ചെയ്യാൻ ആൻറ്റി ഫ്രോഡ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട് എന്നിരുന്നാൽ കൂടി നമ്മൾ സ്കാംസും ഡിവെയർ ആയിരിക്കും അതായത് നമ്മൾ ഒരു പേയ്മെൻ്റ് കൊടുക്കുന്ന ജോബ്സിൻ്റെ പിറകെ പോകാതിരിക്കുക അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ജോബ്സിൻ്റെ ഫുൾ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും ഡീൽ ചെയ്യുന്നത് വർക്കും അതുപോലെ തന്നെ പേയ്മെൻറ്റും എല്ലാം ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും അതല്ലാതെ അവർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് തരുക ടെലിഗ്രാമിൽ കൂടി വർക്ക് അയച്ചു തരുക വാട്സപ്പിൻ്റെ നമ്പർ തരിക അവർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് തന്നിട്ട് അതിൽ പേയ്മെൻ്റ് അയച്ചു തരാൻ പറയാം എന്തേലും ചാർജസ് ഒക്കെ പേ ചെയ്യാൻ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളതൊക്കെ സ്കാമാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പുതിയ പ്രൊജക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ട്രെൻഡിങ് ആയുള്ള ഓഫേഴ്സ് ട്രെൻഡിങ് ഓഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ത്രീ മില്യൺ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് നൂറ്റൻപത് മില്യൺ ഡോളേഴ്സോളം വിഡ്രോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും ഏണിങ്സ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ഫ്രണ്ട് പേജിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു ഉണ്ട് അത് കയറുക നമ്മൾക്ക് ഐ വാണ്ട് ടു വർക്ക് എ ആസ് എ ഫ്രീലാൻസർ ആ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത് ഐ വാണ്ട് ടു ഹയർ എ ഫ്രീലാൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കരുത് അത് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് എടുക്കേണ്ടത് വർക്ക് ആസ് എ ഫ്രീലാൻസർ എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്കിതിൽ മെയിൽ ഐ ഡി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ചിട്ടോ ഒക്കെ സൈനപ്പ് ചെയ്യാം സൈനപ്പ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതുപോലെ റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ജോബ് എടുക്കുക എന്നിട്ട് നമ്മൾ ഓരോരോ ജോബിന്റെ വേക്കൻസി വരുമ്പോഴും നമുക്കതിനെ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ ജോബ് ചെയ്യുന്നുള്ളത് നമുക്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് ഓരോരോ മണിക്കൂറിനും എത്ര എമൗണ്ട് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ല കാരണം മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ടെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതി അതല്ല ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പ്രൊഫൈൽ എഗെയിൻ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ത്രൂ മെൻഷൻ ചെയ്യാട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് റിവ്യൂ പോലെയാണ് എല്ലാ വീഡിയോസും ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഓൾ ദി ബെസ്റ്റ്